ഫിലിപ്പിയർ 4:4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പ്രാരംഭമായിട്ട് കേൾക്കുകയായിരുന്നു. ബൈബിളിലേക്കും വെച്ച് ഏറ്റവും വലിയ സ്റ്റാൻഡേർഡ്സ്, ദൈവത്തിൻ്റെ ഉന്നത നിലവാരം, കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന യേശുവിനെ പോലെ നടക്കണമെന്ന് 1 യോഹന്നാൻ 2:6 പറയുമ്പം യേശു നടന്നതുപോലെ ഇവൻ അതുപോലെ തന്നെ അതേപോലെ അപ്പോസ്തലന്മാരും ഒക്കെ നടന്നു. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങളും എന്നെ അനുകരിക്കും എന്നൊക്കെ 1 കൊരിന്ത്യർ 11:1 പറയുന്നുണ്ട്. അപ്പോൾ അതേ പൗലോസ് തൻ്റെ ജീവിതത്തിൽ നിന്ന് പറയുന്ന ഒരു എക്സർട്ടേഷൻ, ആ വലിയൊരു ഉന്നത നിലവാരം തൻ്റെ ജീവിതത്തിൽ പച്ചയായി യാഥാർത്ഥ്യമായി തീർന്ന ഒരു കാര്യമാണ് പൗലോസ് ഫിലിപ്പർ 4:4, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ, സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അതായത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ 3 പ്രാവശ്യം പറയുന്നത് വെച്ചാൽ ഫിലിപ്പർ 3:1 വാക്യത്തിലും ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിക്കുക എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കർത്താവിൽ സന്തോഷിക്കുന്ന അപ്പോഴവിടെ 3:1 പറയുന്നു, പിന്നെ 4:4 തന്നെ 2 പറയുന്നു. അപ്പോൾ അതുപോലെ പൗലോസിൻ്റെ ആ ആത്മാവിൽ പരിശുദ്ധാത്മാവ് നിറച്ച ഒരു സന്തോഷം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയായിരുന്നു. അതൊരു പൗലോസിന് ജസ്റ്റ് എന്തെങ്കിലും ഒരു വേഴ്സ് കൂട്ടിയാനോ അങ്ങനൊരു ഫിലിപ്പിയർ 4:4 പറയുന്നത് പോലെ സന്തോഷിക്കുവിൻ എന്നല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചൊരു യാഥാർത്ഥ്യം. അപ്പോൾ ഈനോ ഒരു പച്ചയായ മനുഷ്യനായിരുന്ന പൗലോസിനത് അനുഭവിക്കാമെങ്കിൽ നമുക്കും ആ ഒരു തലത്തിലേക്ക് അധികമായിട്ട് വരാൻ പറ്റും. അത് വലിയൊരു പ്രത്യാശയെ നൽകുന്നത്. അതായത് ഈ ലോകത്തിൽ പാപവും ദുഃഖവും പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ കൂടിക്കൂടി വരിക, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് യോഹന്നാൻ 16:33 കർത്താവ് പറയുമ്പോൾ, അന്ന് കഷ്ടമുണ്ടായിരുന്നു, ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിലും ആ കഷ്ടങ്ങളൊക്കെ കൂടിക്കൂടിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ഈനോ പല കാര്യങ്ങളും, പല വ്യാധികളും, പല ദുരന്തങ്ങളും, പല പ്രശ്നങ്ങളും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല വിധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പം നമുക്ക് ചെറുതായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ ആയിരിക്കും ഈനോ വല്ലാതെ ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന കാര്യങ്ങളും. അങ്ങനെയൊക്കെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ഭൂമിയുടെ തലത്തിൽ നിന്ന് ജീവിക്കുമ്പോൾ ഈ ഭൂമിയുടേതായിട്ടുള്ള പണം, മാനം, സുഖങ്ങൾ, മണി ഓണ പ്ലഷേഴ്സ്, അതാ ഈ ഭൂമിയുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളെന്ന് പറയുന്നത് കൺമോഹൻ ജഡമോഹൻ ജീവനത്തിൻ്റെ പ്രതാപ് എന്ന് 1 യോഹന്നാൻ 2:16 പറയുന്നത്. കൺമോഹൻ എന്ന് പറയുന്നത് പണവും പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ്. പിന്നെ മനുഷ്യമാനം, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, മറ്റുള്ളവരുടെ അവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ ഒരു നമ്മൾ അങ്ങ് സ്വയത്തിൽ അങ്ങ് പുകഴുന്നു, അങ്ങനെ മനുഷ്യൻ്റെ മാനം അവരുടെ അംഗീകാരത്തിനായിട്ടുള്ള ഒരു ത്വര, അത് ദറ്റ് ഇസ് എ പ്രൈഡ് ഓഫ് ലൈഫ്, അത് ജീവനത്തിൻ്റെ പ്രതാപം. പിന്നെ ജഡിക സുഖങ്ങൾ, ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ആ ഒരു മണി ഓണ പ്ലഷേഴ്സ്, അതാണ് ഈ ലോകത്തിൻ്റെ ഈ ഭൂമിയിൽ നമ്മളെ പലതരത്തിൽ പല പല ചങ്ങലകളാൽ കെട്ടി ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ. അത് നമ്മളുടെ ആ സ്വയത്തിൽ, നമ്മളുടെ ജഡത്തിൽ, ജഡം അല്ലെങ്കിൽ സ്വയം അല്ലെങ്കിൽ സെൽഫ് അല്ലെങ്കിൽ ഫ്ലഷ് അല്ലെങ്കിൽ തിരശ്ശീല എന്നൊക്കെ പറയുന്നൊരു ഉദാഹരണം നമ്മൾ സമാഗമന കൂടാരത്തോട് അനുബന്ധിച്ച് ചിന്തിക്കും. അങ്ങനെ ആ ഒരു ബന്ധനത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ഭൂവാസികളായിട്ടങ്ങ് ഭൂമിയിൽ വസിക്കുന്നവരായിട്ടിരിക്കുക. നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഭൂമിയിൽ വസിക്കുന്നവരെക്കുറിച്ചും പറയുന്നുണ്ട്, സ്വർഗത്തിൽ വസിക്കുന്നവരെക്കുറിച്ചും പറയുന്നുണ്ട്. എതിർ ക്രിസ്തു ഭൂമിയിൽ വസിക്കുന്നവരെല്ലാം വഞ്ചിക്കൂ എന്നുള്ള കാര്യമാണ്. ഭൂമിയിൽ വസിക്കുന്നവരെല്ലാം ഈനോ അവനെ കണ്ട് നമസ്കരിക്കാൻ പോകുന്ന കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ അന്ന് സ്വർഗവാസികളായിട്ടാണ് ദൈവമക്കൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അതായത് ഈ ഭൂമിയിൽ കാലുണ്ടെങ്കിലും അവരുടെ ഹൃദയം, ആത്മാവും, ദേഹിയും എല്ലാം അത് സ്വർഗത്തിൽ ഈനോ സെറ്റായിട്ടിരിക്കുന്നവരായിട്ടാണ് ജീവിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു കാര്യമാണ് ആ കർത്താവിൽ സന്തോഷിക്കുകയും നമ്മളുടെ ദേഹത്തിൻ്റെ തലത്തിലോ ദേഹിയുടെ തലത്തിലോ ഒക്കെ നമ്മൾ സന്തോഷിക്കാൻ പോയാൽ, സന്തോഷിക്കാൻ നോക്കിയാൽ അത് മാറിയും മറിഞ്ഞു ഇരിക്കും. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ദേഹത്തിൻ്റെ തലം എന്ന് പറയുമ്പോൾ നമ്മളുടെ ആരോഗ്യം, ഈനോ ആരോഗ്യമൊക്കെ നന്നായിട്ടിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു വേദനയോ മുറിവോ ഇടുവോ ചതവോ അല്ലെങ്കിൽ അതുപോലെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ സന്തോഷം അങ്ങ് പോകും. അപ്പോൾ അതിനർത്ഥം നമ്മുടെ സന്തോഷം ശരീരത്തിലായിരുന്നു എന്നുള്ള കാര്യം. പിന്നെ ദേഹിയുടെ തലത്തിലും സന്തോഷിക്കാൻ നമ്മൾ ഇങ്ങനെ നമുക്ക് ഉള്ള ഒരു മനുഷ്യരുടെ ഭാഗ്യമുള്ളൊരു അംഗീകാരം, അവരെല്ലാം എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറയുന്നു, അതൊക്കെ ആ ദേഹിയുടെ തലത്തിലുള്ള മനുഷ്യമാനം, ആ ഒരു കാര്യങ്ങൾ, അതിലുള്ള ഒരു സന്തോഷവും പുകഴ്ചയൊക്കെ ആണെങ്കിലും അതും കുറച്ച് കഴിയുമ്പം ഈവൻ ചിലപ്പം ഈനോ ഭയങ്കര വൈകാരികമായിട്ടുള്ള ചില പാട്ടുകൾ പാടുമ്പോഴോ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ളൊരു എക്സ്പീരിയൻസസിലോ മാത്രം നമ്മളുടെ ഒരു സന്തോഷം ഒതുങ്ങി നിൽക്കുന്ന ഒരു തലത്തിലാണെങ്കിലും
കുറച്ച് കഴിയുമ്പോൾ ആ വികാരങ്ങളൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി പോകുമ്പം വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ടെങ്കിൽ അതായി നമ്മളുടെ മനുഷ്യൻ്റെ വികാരങ്ങൾ. അപ്പോൾ അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇങ്ങനെ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മളുടെ സന്തോഷം എപ്പോഴും പെട്ടെന്ന് തന്നെ ദുഃഖമായിട്ട് മാറിക്കൊള്ളും. നമുക്ക് നിരാശയും സങ്കടവും ആ ഒരു വികാരത്തിൻ്റെ തലത്തിൽ ദൈവത്തെ അനുഭവിക്കാൻ നോക്കിയാൽ നമ്മൾ വഞ്ചിതരായി പോകത്തേ ഉള്ളൂ. പിന്നെ ഭയങ്കര ബൗദ്ധിക തലത്തിൽ ഒരുപാട് വചന പാണ്ഡിത്യവും ആ ഒരു ഭയങ്കര ഇൻ്റലക്ച്വലി സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര തിയോളജിക്കൽ ആർഗ്യുമെൻറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളുടെ സന്തോഷവും കാര്യങ്ങളും ആ ബൗദ്ധിക തലത്തിലൊക്കെ കണ്ടെത്താൻ നോക്കിയാൽ കുറേ കഴിയുമ്പോൾ അതെല്ലാം അങ്ങ് മടുത്ത് അതിലൊന്നും ഒരു ശാശ്വതമായിട്ടുള്ളൊരു സന്തോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളുടെ ഇച്ഛാശക്തിയിൽ നമ്മൾ തന്നെ തീരുമാനിച്ചാൽ ഇനി മുതൽ ഞാൻ ഇന്ന് മുതൽ എല്ലാ ദിവസവും അങ്ങ് സന്തോഷിക്കാൻ പോവുക, ഇനി മുതൽ ഞാൻ അങ്ങനെ നമ്മളുടെ ഒരു തീരുമാനത്തിൻ്റെ നമ്മളുടേതായ ഇച്ഛാശക്തിയിൽ നമ്മളുടെ സെൽഫ് ഹില്ലിൽ നമ്മളെടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ ശക്തിയിലൊന്നും നമുക്ക് സന്തോഷിക്കാനൊക്കെ ഇല്ല. എന്നാൽ ഇതിനെല്ലാം കഴിഞ്ഞ് ഈ ദേഹത്തിൻ്റെയും ദേഹിയുടെയും തലം കഴിഞ്ഞ് ആത്മാവിൻ്റെ തലത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴാണ് ആ ആത്മാവിൻ്റെ തലത്തിൽ തന്നെ നമ്മൾ വസിക്കുമ്പോൾ എബൈഡ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആത്മാവിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. അവിടെയാണ് യേശുവിൻ്റെ സാന്നിധ്യമുള്ളത്. ആ യേശുവിലാണ്, ആ കർത്താവിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. നമ്മൾ ദേഹത്തിൻ്റെയോ ദേഹിയുടെയോ തലത്തിൽ സന്തോഷിക്കാനാണ് നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രവണത. ആ ഒരു നമ്മളുടെ ആ ദേഹത്തിൻ്റെയും ദേഹിയുടെയും തലത്തിലുള്ള നമ്മളുടെ സ്വന്തം ഇച്ഛകളെയെല്ലാം സ്വന്തം ഇഷ്ടങ്ങളെയെല്ലാം പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഒരു കട്ടിയുള്ള ഒരു തിരശ്ശീലയാണ് ആ അതിവിശുദ്ധ സ്ഥലത്തെ, അല്ലെങ്കിൽ ആത്മാവിനെ ദേഹിയിൽ നിന്ന് വേർതിരിക്കുന്ന ആ തിരശ്ശീലൊരു നുറുക്കം വരുമ്പോഴാണ് നമ്മൾ ആത്മാവിൻ്റെ തലത്തിലേക്ക് അധികമായിട്ട് എൻ്റർ ചെയ്യുന്നത്. തിരശ്ശീലൊരു നുറുക്കം വരിക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മരണത്തിങ്കിൽ ആ തിരശ്ശീല അവിടെ ചീന്തപ്പെട്ടു എന്ന് പറയുന്നത് പോലെ, അത് യേശുവിൻ്റെ മരണത്തിൽ മാത്രമല്ല അത് യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം സംഭവിച്ചൊരു കാര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് കർത്താവിൻ്റെ മരണത്തിങ്കിൽ എല്ലാം നിവൃത്തിയായി എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ പിതാവ് സ്വർഗത്തിൽ നിന്ന് ആ യെരുശലേം ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് ചീന്തുകയായിരുന്നു. കർത്താവിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം അത്ര ചെയ്യാൻ വന്നതെന്ന് യോഹന്നാൻ 6:38 കർത്താവ് പറയുന്നുണ്ട്. കർത്താവിൻ്റെ ജീവിതത്തിൽ ഉടനീളം കർത്താവിൻ്റെ നിലപാട്, താനൊരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നപ്പോൾ തൻ്റേതായ ഒരു ഇഷ്ടമുണ്ട്, തൻ്റേതായിട്ടുള്ള ഒരു യൂനോ തൻ്റേതായിട്ടുള്ള രീതിയിൽ തനിക്ക് പല പദ്ധതികളോ പല ചിന്തകളോ പല കാര്യങ്ങളോ ഒക്കെ ചെയ്യാമായിരുന്നു. എന്നാൽ കർത്താവ് പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് തന്നെ തന്നെ എപ്പോഴും താഴ്ത്തി ഒരു ശിശുവിനെ പോലെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ ആ സ്വന്തം ഹിതമാകുന്ന ആ ജഡമാകുന്ന തിരശ്ശീല ഓരോ സമയത്തും ആ ദൈവത്തിൻ്റെ പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും ആ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞ് തന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചപ്പോൾ ആ പിതാവിൻ്റെ വചനമാകുന്ന പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനമാകുന്ന ആ ഇരുവായ്ത്തലയുള്ള ഇത് വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവവചനം ആ വാള് പോലെ ആ പരിശുദ്ധാത്മാവിൻ്റെ ജ്വാലയുള്ള വാള് വന്ന് കർത്താവിൻ്റെ ജീവിതത്തിൽ തിരശ്ശീല അധികമായിട്ട് ചിന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം കർത്താവ് എല്ലാത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ട് എല്ലാത്തിലും ജയിച്ച് അവസാനം എല്ലാം നിവർത്തിയായി, പിശാചിനെയും തോൽപ്പിച്ചു, എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞ് കർത്താവ് പറയുമ്പോൾ പിതാവ് അവിടെ സ്വർഗത്തിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ ആ തിരശ്ശീല ചീന്തപ്പെടുന്നതായിട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷം 27 ലൂക്കോസിലും സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അത് കർത്താവിൻ്റെ ജഡമാകുന്ന തിരശ്ശീലയാണ് എന്നാണ് നമ്മൾ എബ്രായർ 10:19-20 വാക്യങ്ങൾ നമ്മുടെ സൗരങ്ങൾക്കെല്ലാം പരിചിതമായിട്ടുള്ള വാക്യങ്ങളാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്താണ് ഇതിൻ്റെ പ്രായോഗികമായൊരു വശം എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ശരിക്കും ഇന്ന് ഡിസംബർ 19 പറയുമ്പോൾ എൻ്റെ സാക്ഷ്യം കേട്ടിട്ടുള്ളവർക്ക് ഓർമ്മയാണ്, ഞാൻ ഇതുപോലൊരു ഞായറാഴ്ച ദിവസം 22 മുമ്പ് 1999 December 19 എക്സാക്ട്ലി മുമ്പാണ് കർത്താവ് തന്നെ എനിക്ക് ആദ്യമായിട്ട് വെളിപ്പെടുത്തി തന്നത്. ഞാൻ രക്ഷയിലേക്ക് വന്നത് അവിടെ തിരുവനന്തപുരത്ത് മറുവേനസ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്. അന്ന് മുതലേ അന്ന് ഞാൻ രക്ഷിക്കപ്പെടുന്ന ദിവസം തന്നെ എനിക്ക് അറിയാം ആ ഒരു വലിയ സ്വർഗത്തിൻ്റെ വലിയൊരു സന്തോഷവും സ്നേഹവും സമാധാനവും എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് നിറഞ്ഞൊരു അനുഭവമായിരുന്നു. എന്നാൽ അതിനുശേഷം എങ്ങനെ ഈ അനുഭവത്തെ തന്നെ നിലനിൽക്കണമെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ ഞാനാണെങ്കിൽ അപ്പോൾ എനിക്കാണെങ്കിൽ ആ കർത്താവ് അങ്ങ് വന്ന് നിറഞ്ഞൊരു അനുഭവം അന്ന് ആ 22 മുമ്പ് രാവിലെ ഒരു 6:45 ആ ഹോസ്റ്റൽ റൂമിലെ ആ എഹസ്കേൽ 36 കല്ലുപോലെ ഹൃദയം മാറ്റി മാംസമായ ഹൃദയം നൽകുന്നുള്ള ആ വചനമൊക്കെ കേട്ട് വചനമൊക്കെ വായിച്ച് അതിലൂടെ കർത്താവ് സംസാരിച്ച് അങ്ങ് സ്വർഗം വന്ന് നിറഞ്ഞു. ഹെവൻ കീം ഡൗൺ ആൻഡ് ഗ്ലോറി ഫിൽ മൈ സോൾ എന്ന് പറയുന്നത് പോലെ സ്വർഗം വന്നങ്ങ് നിറഞ്ഞ വലിയൊരു യൂനോ ആ ഒരു ആത്മീയ അനുഭവം അന്നത്തെ ആ ഒരു ഒളിമ്പ്യാഡ് എക്സാമൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ ഇരുന്ന് എഴുതുന്നതും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വരുന്നപ്പം ഈനോ എൻ്റെ വികാരങ്ങളിൽ ഈ സന്തോഷമൊക്കെ അങ്ങ് പതുക്കെ അങ്ങ് നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തിരിച്ചറിയാൻ തുടങ്ങി. അപ്പം പിന്നെ ഞാൻ ക്രിസ്തീയ പാട്ടുകൾ കേൾക്കാൻ കുറച്ചുകൂടെ വചനം വായിക്കാൻ അപ്പോൾ ഈ കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കാനായിട്ട് കർത്താവിലുള്ള ആ ഒരു സന്തോഷത്തിൽ തന്നെ നിലനിൽക്കാനായിട്ട്
ഒരുപാട്. അപ്പൊ അതിനായിട്ട് ഞാൻ പല സൗകര്യങ്ങളോടും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാ ബ്രദറെ എപ്പോഴും സന്തോഷിക്കുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നത് എങ്ങനെയാ? ഞാൻ സൈക്ക് ബ്രദറിനോട് ചെന്ന് ചോദിച്ചിട്ടുള്ളതൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പൊ സൈക്ക് ബ്രദറും ബാക്കി സൗകര്യങ്ങളും ഒക്കെയും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ വികാരത്തിൻ്റെ തലത്തിൽ സന്തോഷിക്കാനായിട്ട് നമ്മൾ നോക്കിയ വികാരങ്ങൾ മാറി മറിഞ്ഞിരിക്കും. എന്നാൽ നമ്മൾ ആത്മാവിൻ്റെ തലത്തിലുള്ള സന്തോഷം, കർത്താവിലുള്ളൊരു സന്തോഷം, അപ്പോൾ അത് ആദ്യമൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എന്നാൽ വർഷങ്ങളുടെ നീക്കത്തിൽ ദൈവം തന്നെ പല പല സാഹചര്യങ്ങളിലൂടെ എന്നെ നുറുക്കി നുറുക്കി എൻ്റെ ആ ഒരു സ്വന്തഹിതം ഇങ്ങനെ പല പരാജയങ്ങളിലൂടെ, പല തിരുത്തലുകളിലൂടെ, പല അച്ചടക്കങ്ങളിലൂടെ, പല പ്രതിസന്ധികളിലൂടെ, പല പല പരീക്ഷകളിലൂടെയൊക്കെ കർത്താവ് നടത്തി നടത്തി ഈ ക്രൂസിൻ്റെ വഴി, ഈ ജീവനും പുതിയതുമായിട്ടുള്ള വഴി എന്ന് എബ്രായർ 10:19-20 വാക്യങ്ങളിൽ പറയുന്ന ആ പുതുതും ജീവനുമായിട്ടുള്ള വഴി, ന്യൂ ആൻഡ് ലിവിങ് വേ എന്താണെന്നുള്ളൊരു വെളിപ്പാടായിട്ട് അധികമായിട്ട് ദൈവം മനസ്സിലാക്കി തരാൻ തുടങ്ങിയപ്പോഴാ കുറച്ചുകൂടെ ഇത് യുനോ എപ്പോഴെങ്കിലും കുറച്ച് നേരത്തേക്കുള്ള കുറച്ച് നേരം വചനം വായിക്കുമ്പോൾ യുനോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടുമ്പോൾ ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു യോഗത്തിലായിരിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമല്ല, ഒരു ക്വയറ്റ് ടൈമിലോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്സിൻ്റെ സമയത്ത് മാത്രമുള്ളൊരു സന്തോഷമല്ല, മറിച്ച് ജീവിതത്തിലുടനീളം അത് അധികമായിട്ട് വർത്തമാനമായിട്ട് ഈ ഒരു സന്തോഷം, ആ ഒരു ആത്മാവിൻ്റെ തലത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് നിറയുന്നതിലുള്ള ഒരു സന്തോഷം, അത് കവിഞ്ഞ് ഓഫ്കോഴ്സ് അത് വികാരങ്ങളിലേക്കും എല്ലാം അത് പ്രതിഫലിക്കും. എങ്കിലും അത് വികാരത്തിൻ്റെ തലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സന്തോഷമല്ല, മറിച്ച് അത് ആത്മാവിൽ നിന്ന് തുടങ്ങുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് എന്ന് നിറയുമ്പം ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ആ ഒരു ദൈവം സ്നേഹമാകുന്നു എന്ന് നമ്മൾ പറയുന്ന ആ സ്നേഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ആട്രിബ്യൂട്ടായിട്ട് ആ ഒരു സ്വർഗത്തിൻ്റെ സന്തോഷം, സന്തോഷം പിന്നെ സമാധാനം. നമ്മൾ ഫിലിപ്പർ 4:7 വരുമ്പോൾ അവിടെ ആ ഒരു സകല ബുദ്ധിയും കവിഞ്ഞ ഒരു സ്വർഗീയ സമാധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അധികമായിട്ട് നുറുക്കം അല്ലെങ്കിൽ ആ ഒരു ബ്രോക്കൺനെസ്, നമ്മളുടെ ആ സ്വന്തഹിതം, നമ്മളുടെ സ്വയബലം, ആ ഒരു സെൽഫ് കോൺഫിഡൻസ്, അത് എത്രയധികം ഉടയുന്നോ അത്രയധികമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമുക്ക് ആത്മാവിൽ അനുഭവിക്കാൻ ഒക്കുന്നത്, അത്രയധികം സന്തുഷ്ടനായിരിക്കും. ഇന്ന് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും അധികം നുറുക്കപ്പെട്ട വ്യക്തിയാണ്, ഏറ്റവും അധികം ദൈവത്തിൻ്റെ കരങ്ങളാൽ പല സാഹചര്യങ്ങളിലൂടെ നുറുക്കപ്പെട്ട ബ്രോക്കൺനെസ്, ആ ഒരു സ്വയത്തിലൊരു മരണം അനുഭവിച്ച ആക്കുക, ഏറ്റവും അധികം ദൈവത്തിൻ്റെ യേശുവിൻ്റെ ജീവൻ അനുഭവിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് തരുന്നതാണ് യേശുവിൻ്റെ ജീവൻ. ആ പരിശുദ്ധാത്മാവിൻ്റെ ആട്രിബ്യൂട്ടാണ്, അതിൻ്റെ ആ ഒരു ഗുണമാണ് ആ ഒരു സന്തോഷം. നമുക്കായിട്ട് മാനുഫാക്ചർ ചെയ്തെടുക്കാനൊക്കുന്ന ഒരു കാര്യമല്ല, നമ്മളായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ദേഹിയിലും ദേഹത്തിലുള്ള സന്തോഷം എപ്പോഴും. ഈവൻ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു ഹൈന്ദവ ഭക്തനായിരുന്നപ്പോൾ പോലും ഭക്തിഗാനങ്ങളൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ പല ധ്യാനമോ അതുപോലുള്ള പല ട്രാൻസെൻഡറൽ മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിലൂടെ എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യബോധം എന്നൊക്കെ എൻ്റെ വികാരത്തിൻ്റെ തലത്തിൽ, ദേഹിയുടെ തലത്തിലൊരു അന്വേഷണം, ആ ദേഹിയുടെ തലത്തിലുള്ള ഒരു ആ ഒരു ഇളക്കപ്പെരുവ്, ആ അതിലുള്ള ഒരു ഇതിൽ അത് ഒരു ഭക്തിമാർഗം പോലെ ഇങ്ങനെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എന്ന് യേശുവിങ്കിലേക്ക് വന്നപ്പോൾ ആ ഒരു പുതുതും ജീവനുമായിട്ടുള്ള വഴിയിലൂടെ കർത്താവ് അധികമായിട്ട് നടത്തി, അത് ആത്മാവിലുള്ളൊരു സന്തോഷം. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ഇങ്ങനെ 10 ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാൻ ശ്രീയിലോട് പറയുമായിരുന്നു, ശരിക്കും എത്ര വലിയൊരു ഇങ്ങനോ ഒരു സ്വാതന്ത്ര്യമാണ്, അതായത് നമ്മളുടെ ആ സ്വയത്തിലൊരു നുറുക്കം അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ആ ഒരു അതിവിശുദ്ധ സ്ഥലത്ത്, ആ തിരശ്ശീലയും താണ്ടിയുള്ളതാണ് അതിവിശുദ്ധ സ്ഥലം, നമ്മുടെ ആത്മാവിൻ്റെ തലം. ആ ആത്മാവിൻ്റെ തലം എന്ന് പറഞ്ഞാൽ അത് സ്വർഗോന്നതങ്ങൾ തന്നെയാണ്, ആ സത്യകൂടാരമാകുന്ന പറുദീസ മൂന്നാം സ്വർഗം തന്നെയാണ് നമ്മുടെ ആത്മാവിൻ്റെ തലം. നമ്മുടെ ആത്മാവിൻ്റെ തലത്തിൽ നമ്മൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരായിരിക്കുന്നതെന്നൊക്കെ എഫീസ 2:6-7 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ തലത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗോന്നതങ്ങളിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു പ്രതീതിയാണ്, അവിടെയാണ് അതിവിശുദ്ധ സ്ഥലം, കർത്താവ് തങ്ങുന്നിടം. ഇതേ കാര്യം തന്നെ നമ്മൾ പഴയ നിയമത്തിലും ഇതൊക്കെ അതിൻ്റെ ഒരു നിഴലൊക്കെ വായിക്കുന്നുണ്ട്. നമ്മൾ 34 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, അതായത് കർത്താവ് ആർക്കാ സമീപസ് എന്ന് ചോദിച്ചാൽ നുറുക്കമുള്ള ഹൃദയമുള്ളവർക്ക്. 34 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യത്തിൽ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഹൃദയം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിക്കുന്ന ഒരു കാര്യമായിട്ട് എടുക്കുകയാണെങ്കിൽ, ഹൃദയം നുറുങ്ങിയിരിക്കുന്നു പറഞ്ഞാൽ ആത്മാവിൻ്റെ കവചമായിട്ടുള്ള സ്വന്തം ഹിതത്തിൽ, ദേഹിയുടെ പാർട്ടായിട്ടുള്ള ആ സ്വന്തം ഹിതത്തിൽ, സെൽഫില്ല, തിരശീലയുടെ അവിടെയാണ് ഒരു നുറുക്കം വരേണ്ടത്. അപ്പോൾ അവിടെ ആ നുറുക്കം അനുഭവിക്കുന്ന, ആ ഹൃദയം നുറങ്ങിയിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാലും എന്തോ മനസ്സ് കലങ്ങി, എന്തോ ഡിസ്കറേജ്ഡായിട്ട് വിഷമിച്ചിരിക്കുന്നതെന്നല്ല അതിൻ്റെ അർത്ഥം. ബ്രോക്കൺ ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ
ഈ സ്വന്തം ഹിതത്തിൽ സ്വയബലത്തിൽ ഒരു നുറുക്കം അനുഭവിക്കുന്നയാളാണ് ഹൃദയം നുറുങ്ങിയ അയാൾ ആത്മാവിൻ്റെ തലത്തിലേക്ക് വന്ന ഒരാളാണ്. അയാൾക്ക് കർത്താവ് സമീപസ്ഥൻ, ലോർഡ് ഇസ് നിയർ. നമ്മളിവിടെ ഫിലിപ്പർ നാലിലും അത് തന്നെ നമ്മൾ വായിച്ചത്, ഫിലിപ്പർ നാലിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ എടുത്തിരിക്കുന്നു എന്നാ മലയാളത്തിൽ പരിഭാഷ പഠിക്കുന്നത്. ഇംഗ്ലീഷിൽ ലോർഡ് ഇസ് നിയർ, ആ നിയർ എന്ന് പറയുന്ന ആ സോറി ഗ്രീക്ക് പദം എംഗ്വിസ് എന്ന് പറയുന്നൊരു പദമാണ്. അത് നിയർ ഓഫ് പ്ലേസ് പൊസിഷൻ ടൈം, വരുവാനെടുത്തിരിക്കുന്നു എന്നൊരു അർത്ഥതല ഉണ്ട് എന്ന ഓഫ് പ്ലേസ് ആൻഡ് പൊസിഷൻ. അതായത് നമ്മൾ കർത്താവിൻ്റെ അടുത്തിരിക്കുന്നു, കർത്താവ് നമ്മളുടെ അടുത്തായിട്ട് നിയർ ഇൻ പൊസിഷൻ ആയിട്ടെന്നുള്ളൊരു അർത്ഥവും കൂടെ കുറച്ചുകൂടെ ആഴത്തിലുള്ളൊരു അർത്ഥവും കൂടെ ഉണ്ട്. കർത്താവ് വരുവാനടുത്തിരിക്കുന്നു, അതേ കർത്താവ് വേഗം വരട്ടെ. പക്ഷേ കർത്താവ് നമ്മളുടെ ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ, കർത്താവ് സമീപസ്ഥനായിരിക്കുമ്പോഴാണ് അവിടെയാണ് ഈ സൗമ്യതയും സന്തോഷവും സമാധാനവും അതെല്ലാം ആത്മാവിൻ്റെ ഫലമാണ് നമുക്ക് ഗലാത്യർ 5:22-23 അറിയാം. കർത്താവ് അതാ നമ്മുടെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നത്. ഹി സേവ്സ് ദോസ് ഹു ക്രഷ്ഡ് ഇൻ സ്പിരിറ്റ്. അവന് ആ ഒരു സ്വയത്തിലൊരു ആശ്രയമില്ലാതെ ആത്മാവിൽ ദരിദ്രാവസ്ഥയിൽ സ്വയത്തിൽ ആ നുറുങ്ങിയിരിക്കുന്നവർക്ക് അവർക്കാണ് ആ രക്ഷ. ആ ഒരു പരിശുദ്ധാത്മാവിലൂടെ അവരെയാണ് കർത്താവ് അധികമായിട്ട് രക്ഷിച്ചെടുക്കുന്നത്. ഈവൻ ഏശയ്യാവ് 57-ാം അധ്യായത്തിൽ ഇതേ കാര്യം തന്നെ, കർത്താവ് എവിടെയാണ് വസിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് അറിയാവുന്ന വാക്യങ്ങൾ തന്നെ ഏശയ്യാവ് 57:15 ഉന്നതനും ഉയർന്നിരിക്കുന്നവനും, ഏശയ്യാവ് 57:15 ഉന്നതനും ഉയർന്നിരിക്കുന്നവനും, ദൈവത്തെക്കുറിച്ച് പറയുന്നത് ആ ഉന്നതനാണ്, അവൻ ഉയർന്നിരിക്കുന്നവനാണ്, ശാശ്വതവാസിയാണ്, പരിശുദ്ധൻ എന്ന നാമമുള്ളവനാണ്. അവൻ എന്താ പറയുന്നത്? അവൻ ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. ഐ ഡ്വൽ ഇൻ എ ഹൈ ആൻഡ് ഹോളി പ്ലേസ് എന്നുള്ളൊരു കാര്യം. പരിശുദ്ധനുമായിട്ട് വസിക്കുന്ന ദൈവം എവിടെ യഥാർത്ഥത്തിൽ വസിക്കുന്നതെന്ന് ചോദിച്ചാൽ, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയുമുള്ളവരോടുകൂടെ കൂടെയും വസിക്കുന്നു. അതായത് യഥാർത്ഥത്തിൽ ദൈവം ആ ഓൾസോ കൂടെയും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് ഇവിടെ NASB-യിലൊക്കെ ഇറ്റാലിക്സിൽ ഇട്ടേക്കുന്നത്, ചില എബ്രായ ഭാഷയിൽ അവിടെ ഓൾസോ എന്നുള്ളൊരു വാക്കില്ല, അത് ട്രാൻസ്ലേറ്റേഴ്സ് ആഡ് ചെയ്തേക്കുക ഓൾസോ. യഥാർത്ഥത്തിൽ ദൈവം ആ അത്യുന്നത സ്വർഗത്തിലാണ് വസിക്കുന്നേ. അപ്പോൾ ഈ അത്യുന്നത സ്വർഗത്തിൽ ആരാ ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നവരെന്ന് ചോദിച്ചാൽ, ഈ മനോവിനയമുള്ളവരും മനസ്താപമുള്ളവരും, സ്പിരിറ്റ് ഓഫ് ദ ലോലി ആൻഡ് റിവൈവ് ദ ഹാർട്ട് ഓഫ് ദ കൺട്രൈറ്റ് ആൻഡ് ലോലി ഓഫ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, ഈ സ്വയബലം തകർന്നവർ, തന്നിലൊരു ആശ്രയം ഇല്ലാതെ, കർത്താവേ എന്നെ കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ കർത്താവേ, ഞാൻ ഒന്നുമില്ലല്ലോ കർത്താവേ, ഏതുമില്ലല്ലോ കർത്താവേ എന്നുള്ള ഒരു പല സാഹചര്യങ്ങളിലൂടെ, നമുക്കിതെല്ലാം തിയറിറ്റിക്കലി അറിയാമെങ്കിൽ പല സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ നുറുക്കിയെടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ ബലമുള്ള കാര്യത്തിൽ ഓരോ സാഹചര്യങ്ങളിലും നമ്മളങ്ങ് താണിരിക്കുമ്പോൾ, ദൈവം ചെറിയ ചെറിയ പല സാഹചര്യങ്ങൾ ചില വ്യക്തികളിലൂടെ ചില സാഹചര്യങ്ങളിലൂടെ ഒക്കെ അനുവദിക്കുമ്പോൾ, അവിടെ കർത്താവ് ഇത് അവിടെ നിന്ന് തന്നെ നന്മയ്ക്കായിട്ട് അനുവദിച്ചതാണല്ലോ, അവിടെ നിന്ന് അനുവദിച്ചതാണ് കർത്താവ് ഞാൻ ഇന്ന് തന്നെ താഴ്ത്തുന്ന കർത്താവ് എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഓരോ സീറോ ആയിട്ട് ഓരോ സന്ദർഭങ്ങളിലും അങ്ങനെ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ, പതുക്കെ പതുക്കെ ദൈവം തന്നെ നമ്മളുടെ ആ സ്വയബലം പതുക്കെ പതുക്കെ ഈ വചനമാകുന്ന വാള് പരിശുദ്ധാത്മാവിൻ്റെ ജ്വാലയുള്ള ഈ വാളുകൊണ്ട് സ്വയത്തെ നുറുക്കുന്നതിനനുസരിച്ച് ആത്മാവിൻ്റെ തലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് ആത്മാവിൽ അവിടെ അതിപരിശുദ്ധ സ്ഥലത്ത് ഈനോ ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അവിടെയാണ് ആ മനോമനീയ മനസ്താപമുള്ളവരാണ് കർത്താവിൻ്റെ കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് സ്വർഗോന്നതങ്ങളിൽ വസിക്കുന്നത്. ഈ ഇപ്പം നമ്മൾ കേട്ട ആ 16-ാം സങ്കീർത്തനത്തിന് 11-ാമത്തെ വാക്യവും അത് തന്നെ പറയുന്നത്, ജീവൻ്റെ പുതുവഴിയെക്കുറിച്ച് അവിടെയും പറയുന്നത്. ആ പുതുതും ജീവനുമായിട്ടുള്ള വഴിയിൽ നിന്ന് നമ്മൾ എബ്രായർ 10:19-20 വായിക്കുന്ന ആ പുതുതും ജീവനുമാകുന്ന വഴിയെക്കുറിച്ച് 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രവചനാത്മാവിൽ എന്താ പറയുന്നത്? ജീവൻ്റെ വഴി, ജീവൻ്റെ 16-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ജീവൻ്റെ വഴി, അതിൻ്റെ 16-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യം ജീവൻ്റെ വഴി, അതാണ് പുതുതും ജീവനുമായിട്ടുള്ള വഴി, ന്യൂ ആൻഡ് ലിവിങ് വേ. അതാണ് കർത്താവ് പറഞ്ഞ ക്രൂസിൻ്റെ ഇടുക്കും ഞെരുക്കുമുള്ള പാത, Matthew 7:13. അതാണ് യുനോ വേ ഓഫ് എസ്കേപ്പ്, യുനോ പോക്കുവഴി, പ്രലോഭനത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള പോക്കുവഴി എന്ന് 1 Corinthians 10:13 പറയുന്ന വഴി. അതാണ് ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാണെന്ന് പറയുമ്പോൾ Johannes 14:6 കർത്താവ് തന്നെയാണ് ഈ വഴി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. ഈവൻ ഉൽപ്പത്തി പുസ്തകം 3:24 യുനോ ജീവവൃക്ഷത്തെ കാപ്പാനുള്ള ജീവവൃക്ഷത്തെങ്കിലേക്കുള്ള വഴി, ദ വേ ടു ദ ട്രീ ഓഫ് ലൈഫ്, അതാണ് കിറൂബുകൾ കാത്തതെന്ന് നമ്മൾ വയ്ക്കുന്നത്. അതെല്ലാം ഈ ഒരേ വഴിയാണ്. നീതിമാൻ്റെ പാത അത് നട്ടുച്ച സൂര്യനെ പോലെ അത് അധികം പ്രകാശിക്കുന്നൊക്കെ സദൃശ്യവാക്യം 4:18 പറയുന്നതെല്ലാം ഈ വഴിയെക്കുറിച്ചാണ് പറയുന്നത്. ഹൈവേ ടു സയോൺ, സിയോണിലേക്കുള്ള പെരുവഴി എന്നൊക്കെ യേശുവിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഈ ജീവൻ്റെ വഴി കർത്താവ് തന്നെ നമുക്ക് കാണിച്ചു തരണം. അതാ 16-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഈ ക്രൂസിൻ്റെ വഴി, ജീവൻ്റെ വഴി. അത് ക്രൂസിൻ്റെ വഴിയാണ് മരണത്തിൻ്റെ വഴിയാണ് പുനരുദ്ധാനത്തിൻ്റെയും വഴി, അതാണ് ജീവൻ്റെ വഴി.
ആ ആ നുറുക്കത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ തന്നെ താഴ്ത്തി കർത്താവിനെ ഏൽപ്പിക്കുന്ന ജീവനുള്ള യാഗമായിട്ട് നമ്മൾ തന്നെ കർത്താവ് താഴ്ത്തി ഏൽപ്പിക്കുന്ന ആ വഴി കർത്താവ് നമുക്ക് കാണിച്ചു തരുമ്പോൾ കർത്താവ് തന്നെ നമുക്ക് കാണിച്ചു തരണം. നമുക്കായിട്ട് കണ്ടെത്താൻ ഒക്കത്തില്ല. അത് ചുരുക്കം പേര് ഈ ജീവനിലേക്കുള്ള വഴി കണ്ടെത്താൻ ഒക്കെ ഉള്ളൂ എന്ന് കർത്താവ് തന്നെ അവിടെ മത്തായി 7:13-14 പറയുന്നുണ്ട്. ദൈവൻ തന്നെ ജ്ഞാനികൾക്കും വിവികൾക്കൊക്കെ മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന മാത്രമുള്ള ഒരു വഴിയാണ്. അപ്പോൾ ആ ജീവൻ്റെ വഴി കർത്താവ് തന്നെ നമുക്ക് കാണിച്ചു തരുമ്പോൾ ആ ജീവൻ്റെ വഴിയിലൂടെ നമ്മൾ എങ്ങോട്ടാണ് എത്തുന്നത്? കർത്താവിൻ്റെ സന്നിധിയിലോട്ട് അങ്ങ് എത്തും. അതിപുരിശുദ്ധ സ്ഥലത്ത് ആ തിരശ്ശീലയിലൂടെ കടന്ന് അതിപുരിശുദ്ധ സ്ഥലത്ത് എത്തുമ്പം നിൻ്റെ സന്നിധിയിൽ എന്താ ഉള്ളത്? സന്തോഷപൂർണ്ണതയുണ്ട്, ഫുൾനെസ് ഓഫ് ജോയ്. എൻ്റെ ഒരു ഫേവറേറ്റ് വേഴ്സ്, ഈവൻ ശ്രീകളും പറയാറുണ്ട്, ശ്രീകളുടെ ഒരു ഫേവറേറ്റ്, ഇൻ യുവർ പ്രസൻസ് ഇസ് ദ ഫുൾനെസ് ഓഫ് ജോയ്. കർത്താവേ, എത്ര അവിടുത്തെ സന്നിധിയിലുള്ള വലിയൊരു സന്തോഷം, അത് നമ്മളുടെ ഒരു അനുഭവമായിട്ട് തീരും. ഇൻ യുവർ റൈറ്റ് ഹാൻഡ്, അവിടുത്തെ വലത് ഭാഗത്ത് ഇന്നും പ്രമോദങ്ങളുണ്ട്. എപ്പോഴും കർത്താവിൻ്റെ വലത് ഭാഗത്ത് കർത്താവിൻ്റെ കാന്തയായിട്ടിരിക്കുന്ന അവരനുഭവം, പിതാവിൻ്റെ വലത് ഭാഗത്ത് യേശു ഇരിക്കുന്നു, യേശുവിൻ്റെ വലത് ഭാഗത്ത് മണവാളിൻ്റെ വലത് ഭാഗത്ത് മണവാട്ടിയിരിക്കുന്നതായിട്ട് 46-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ആയിരിക്കുന്നത് പോലെ നമ്മൾ കർത്താവിൻ്റെ കാന്തയായിട്ട് കർത്താവിൻ്റെ വലത് ഭാഗത്തായിരിക്കുന്ന ആ നിത്യപ്രമോദങ്ങൾ, ആ ഒരു ജീവിതം, അവിടാണ് സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും സന്തോഷമൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ക്രൂശിൻ്റെ വഴി കണ്ടെത്തുവാൻ കർത്താവിൻ്റെ കർത്താവേ ഓരോ സാഹചര്യങ്ങളിലും എനിക്കത് വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞ് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ കർത്താവിനെ നമ്മളെ നുറുക്കി അധികമായിട്ട് അളവില്ലാതെ ആത്മാവിനെ നിറയ്ക്കുമ്പോൾ അത് കർത്താവിൻ്റെ സന്നിധികളുടെ സന്തോഷത്തിൻ്റെ പൂർണ്ണത അനുഭവിച്ചുകൊണ്ട് എപ്പോഴും കർത്താവിൽ തന്നെ സന്തോഷിപ്പാൻ, ആത്മാവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിപ്പാൻ, ദേഹത്തിൻ്റെ ദേഹിയുടെ തലത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ മാറിയും വന്നും ചിലപ്പം ഈനോ വിജയങ്ങളോ സന്തോഷങ്ങളോ ദുഃഖങ്ങളോ രണ്ടും ഈനോ നല്ല കാര്യങ്ങളോ ചീത്ത കാര്യങ്ങളോ ദേഹത്തിൻ്റെ ദേഹിയുടെ തലത്തിലൊക്കെ അത് മാറി മാറിയൊക്കെ വരട്ടെ, പക്ഷേ എങ്കിലും ആത്മാവിൻ്റെ തലത്തിൽ അവിടെ ഒരു ഒരു ഷാഡോ കർത്താവിന്, ഒരു മാറ്റമില്ലാത്തവനായ കർത്താവെങ്കിൽ നമ്മൾ ആ ശാശ്വത പാറയായിട്ടുള്ള കർത്താവെങ്കിലേക്ക് നമ്മൾ നോക്കുമ്പം അവിടെ മാറ്റമില്ലാത്ത അധികം വർദ്ധിച്ചു വരുന്നൊരു സന്തോഷമുണ്ട്. ആ ക്രൂശിൻ്റെ വഴിയിലൂടെ നടന്ന് സന്തോഷപൂർണ്ണത കണ്ടെത്താൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.